പോകാൻ ടൈം ആയില്ലേ മോനെ, അവസാനം എത്തി. അല്ല നിങ്ങൾ ഇപ്പൊ അല്ലേ വന്നേ, നാലഞ്ച് മാസം ആയതല്ലേ ഉള്ളൂ. എടാ മണ്ട, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞടാ. കഴിഞ്ഞ ആഴ്ച ഓണം കഴിഞ്ഞേ. എടാ ഓണം കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായടാ. ഇപ്പൊ സ്കൂളിലും കോളേജിലും ഒന്നും പോകാത്തോണ്ടേ സമയം പോകുന്ന അറിയുന്നില്ല. ബെസ്റ്റ് ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബാക്കിയുള്ള വർഷം പോലെ അല്ലായിരുന്നു കേട്ടോ, നിങ്ങളൊരു മാന്യനാണ്. എന്താ മോനെ, ഇതിനു മുമ്പുള്ള വർഷങ്ങളൊക്കെ എന്തുമായിരുന്നു, വെള്ളപ്പൊക്കം, കൊറോണ, മനുഷ്യന്റെ സമാധാനം പോയി. സ്വസ്ഥത എന്തുവാന്ന് അറിഞ്ഞത് നിങ്ങൾ വന്നേ പിന്നെ കേട്ടോ. അവന്റെ കാലം കഴിഞ്ഞ്, ഇനി എന്റെ കാലമാ. ഇനി അവന്മാരെ കുറച്ച് കളികളെ ഞാൻ പഠിപ്പിക്കാം. അണ്ണാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന മൊമെന്റ്സ് ഏതൊക്കെയാണ്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യത്തിലാ മിസ്സിങ് തോന്നുന്നത്. എന്തൊക്കെയാണ്? പെട്ടെന്ന് കയറി വൈറലായ ഷോർട്ട് ഫിലിം. അതൊരു വട്ട് കേസ്, അപ്പുറത്തെ വീട്ടിലെയാ, ഭയങ്കര ശല്യമാ. സോറി, അവിഹിതമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. നല്ല മീനും ഉണ്ട്, ഞങ്ങള് ചൂണ്ടയിട്ട് പിടിക്കാറുണ്ട്. എന്റെ കൂടെ വന്നു കഴിഞ്ഞാ ഞാൻ മീൻ പിടിക്കാൻ പഠിപ്പിക്കാം. നിന്റെ കൂടെ മീൻ പിടിക്കാൻ വന്നാലേ മീൻ പിടിക്കുന്ന പോലെ ചാവും. ഭാസ്കരേട്ടാ, ഇന്ന് അപ്പുവേട്ടന്റെ പെരുന്നാളാ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ. ചേട്ടാ ശിവനുണ്ടോ? ഒന്നും മിണ്ടായിരിക്കടാ. മോളെ ഇന്ന് എന്താണ് സ്പെഷ്യൽ, ബിരിയാണി ആണോ അതോ ഫ്രൈഡ് റൈസ് ആണോ? ഭാസ്കരേട്ടാ, അപ്പുവേട്ടനെ പായസം ഭയങ്കര ഇഷ്ടമാ, അതുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുക. പോവല്ലേ, വൈകിട്ട് ഞാൻ കൊണ്ടുതരാം ചിക്കനും ചപ്പാത്തിയും. ചേച്ചി, ആ കല്ലൂസൻ എന്റെ കൈക്ക് കയറി പിടിച്ചു. എന്താ ബ്രോ, മൊടയാണോ? എന്താ ആളിനെ പേടിപ്പിക്കാന്നോ? ചള്ള് ചക്ക. അതൊക്കെ അങ്ങ് വീട്ടിൽ പോയി വിളിച്ചാ മതി. ചള്ള് ചക്കൻ. വിഷ്ണു 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 വിഷ്ണു. ഒരുപാട് ശമയെടുക്കും. ഹാർട്ട് അറ്റാക്ക് ഉള്ള ഇവന്റെ അമ്മൂമ്മയുടെ അടുത്ത് ഇവൻ എന്തോ പറഞ്ഞോ? എടി സ്ക്വയർ അമ്മൂമ്മ, നമ്മുടെ അപ്പൂപ്പൻ തട്ടിപ്പോയി. വഴിക്ക് വലിയൊരു വെള്ളക്ക തട്ടി, പക്ഷെ കല്ലേറ്റം തിരിച്ച് തല രണ്ടായിട്ട് പൊളഞ്ഞു പോയി. വെള്ളക്കേറെ, പക്ഷെ കുഴപ്പമില്ല, ഇത് കണ്ടോണ്ടിരുന്ന മറ്റൊരു വണ്ടി വന്നിടിച്ചു. ഒരു പട്ടിക്കുട്ടിയാ വണ്ടി ഇടിച്ചു. പേടിക്കണ്ട, നോക്കിയിട്ട് കണ്ടയാക്കെ, മാനസിക രോഗമായി. യോ പേടിക്കണ്ട, ഇന്നലെ കണ്ട പടത്തിൽ മോഹൻലാലിന് മാനസിക രോഗമായി. ഷ്കോരമ്മ എണ്ണിക്ക്, ഷ്കോരമ്മ ഷ്കോരമ്മ കോരത്തണ്ടേ, കോരമ്മ തട്ടിപ്പോയി. മച്ചി അങ്ങ നില്ലെങ്കിൽ കൂള് കിടച്ചാച്ച നില്ലെങ്കിൽ മച്ചി. അല്ലണ്ണ, അണ്ണൻ തൊപ്പിയെ മറന്നു. തൊപ്പിയെ മറക്കാനോ? ഞാൻ തിന്നത് ചക്കൂരു, ഞാൻ വിട്ടത്. അണ്ണ ആ പാടിയന്റെ അവസ്ഥ എന്തുവാന്ന് അറിയാലോ? ഉണ്ടായി സാറേ, വണ്ടിയെ തോട്ടി കെട്ടിയച്ചേ രണ്ട് കെ എസ് സി ബി കാര് ക്യാമറ കുടി കൊണ്ടിട്ട്. എന്താ പറയണ്ടേ? എടാ നിയമം എല്ലാവർക്കും ബാധക, പെറ്റി അടിച്ച് അമ്മ അണ്ണാക്കി കൊടുക്കു. കറണ്ട് പോയോ? ബ
ബിഗ് ജോസിലെ ചേട്ടൻ മിഥുനെ ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? അവളുടെ റൂം എന്ന് പറയുമ്പം ഫുള്ള് തോക്കാ, തോക്ക് ഇങ്ങനെ നിരത്തി വെച്ചേക്കോ. അങ്ങനെ ഇരിക്കെ അവക്ക് ഒരു ദിവസം വെടിവെക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ അവള് യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയപ്പോ ഒരു വെടിവിണ്ട വന്നിട്ട് അവളെ നെറ്റിയില് ബൈക്കുടങ്ങ് പോയി. എന്നിട്ട് ആ മൃതശരീരത്തെ കെട്ടിപ്പിടിച്ച് ഞാൻ കുറെ കരഞ്ഞിട്ട് അവളുടെ ഓർമ്മയ്ക്ക് അവിടുന്ന് ഒരു തോക്ക് എടുത്തോണ്ട് ഞാൻ പോയി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഓർമ്മ വരുമ്പോ ആ തോക്ക് എടുത്ത് രണ്ട് വെടി അങ്ങ് വെക്കും. ഈ കാലത്ത് ജീവൻ രക്ഷാ പ്രവർത്തന ഓർമ്മയുണ്ടോ? ക്യാപ്പുണ്ടല്ലോ, എടുത്തു വെക്കാം. അളിയോ, നമ്മടെ സാറ് വരുന്ന വഴിയിലുണ്ടല്ലോ ഒരു കറുത്ത തുണി. എല്ലാരും ക്യാപ്പിലോട്ടാന്നല്ലോ നോക്കുന്നത്. ക്യാപ്പ് ക്യാപ്പ് പ്യൂമയുടെ വേണ്ട. ടൂൾസ് എടു ക്യാപ്പ് ഏതാന്ന് മനസ്സിലായില്ല. പ്യൂമ പ്യൂമ പുലി ചാടുന്നുണ്ട് ഇങ്ങനെ. വേണ്ട, പട്ടിയുടെ പട്ടിയല്ല. പ്രഭു ഹരി റാം കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി. ചിരിയും കടയൊക്കെ കഴിഞ്ഞെങ്കിലേ പെട്ടിയെടുത്തോണ്ട് പോയാട്ടെ. ഇനിയേ എന്റെ കാലവാ. എന്നാ ചെല്ല്. അല്ല ഇതെന്തോന്ന? നിറച്ച് ഓർമ്മകളാ. ആ ചെല്ല് ചെല്ല്. വഴി മാറിപ്പോ അങ്ങോട്ട്. അധികം അങ്ങോട്ട് ചിരിക്കണ്ട, നല്ല ജിമിട്ടം പണിയായിട്ട ഞാൻ വന്നേക്കണേ. അപ്പൊ എങ്ങനാ കൂടുവല്ലയോ?